എബൌട്ട് 3D സ്റ്റുഡിയോ മാക്സ്. 3D മാക്സ് നമുക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ബട്ടൺ, ഓട്ടോഡെസ്ക്, ഇങ്ങനെയും ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ടൈം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പാട്, മാക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പാട് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ്, മെയിൻ യു ഐ സെലക്ട്, ദെൻ റീസെറ്റ്, യെസ്, ഓക്കെ, ക്ലോസ് ചെയ്യാം. ദെൻ കസ്റ്റമൈസ് കസ്റ്റം യു ഐ ആൻഡ് ഡിഫോൾട്ട് സ്വിച്ചർ, മാക്സ് വേറെ സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് യു ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ഷാഡോ മാത്രമായിരിക്കും. മോഡുലാർ ടൂൾ ബാർ സെലക്ട് ചെയ്താൽ ഫുൾ ടൂൾസ് ആക്റ്റീവായിട്ടുണ്ടാകും. ആമി ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് കുറഞ്ഞ് നമുക്ക് കണ്ണിനൊക്കെ എഫക്റ്റ് വരാതിരിക്കാൻ ആമി ഡാർക്കാണ് നല്ലത്. ആമി ലൈറ്റ് ആണെങ്കിൽ നല്ലൊരു വെളിച്ചം, നല്ലൊരു ബ്രൈറ്റ് ഉണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. യൂസർക്ക് ഇഷ്ടമുള്ളതുപോലെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്ക് ഓപ്പൺ ആക്കാം. മാക്സ് ഒരു ഒബ്ജക്റ്റ് ഇൻ്റർഫെയർ സോഫ്റ്റ്വെയർ ആണല്ലോ. ദെൻ സെറ്റ് കൊടുക്കാം, ഓക്കെ, ക്ലോസ്, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. സെറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മാക്സ് ഓപ്പൺ ചെയ്യുക. എന്നാലേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ആക്റ്റീവായി കിട്ടും. ഫസ്റ്റ് ടൈം നമ്മൾ 3DX മാക്സ് ഓപ്പൺ ചെയ്ത പാട് ഒരു വർക്ക് സ്റ്റാർട്ടിങ് ആകുന്നതിന് മുമ്പ് F10 സെറ്റിങ്സ് കറക്റ്റ് ഉണ്ടോ നോക്കാം. അതിനാദ്യം F10 പ്രസ്. ഇതിൽ സ്കാൻ ലൈൻ റെൻഡർ കാണുന്നുവെങ്കിൽ, ഡിഫോൾട്ട് സ്കാൻ ലൈൻ ആണെങ്കിൽ ഇതിനെ നമ്മുടെ വീറയിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം വർക്ക് തുടങ്ങുക. അതിന് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്. ഇപ്പോൾ മാക്സ് എന്നാണ് കാണുന്നത്, ഇതിന് മാക്സ് വീറെ കൊടുക്കുക. ദെൻ സെറ്റ്, ഓക്കെ, ക്ലോസ് ചെയ്ത ശേഷം മാക്സ് ക്ലോസ് ചെയ്ത ശേഷം മാക്സ് ക്ലോസ് ചെയ്ത ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് ഷട്ട് ഡൗൺ കൊടുത്ത് റീസ്റ്റാർട്ട് ചെയ്ത ശേഷം വീണ്ടും 3DX മാക്സ് ഓപ്പൺ ചെയ്യുക. എന്നാൽ അത് വീറയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം വീണ്ടും ഓട്ടോ ഡെസ്ക് 3DX മാക്സ് ഓപ്പൺ ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം F10 പ്രസ് ചെയ്ത് നോക്കാം. കോമണിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് വീറ ഓതറൈസേഷൻ, ഇത് ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ അബൌട്ട് വീറ, ഇതിലും ഒന്നും ചെയ്യേണ്ട. ഫ്രെയിം ബഫർ, ഇതിൽ അഡാപ്റ്റീവ് DMC സെലക്ട് ചെയ്യുന്നു. ദെൻ ഏരിയ, സ്റ്റഡി ടൈമിൽ ഏരിയ കൊടുത്താൽ മതി. മൈക്കൽ നേച്ചുറാവലി, എക്സ്റ്റീരിയർ വർക്കിന് മാത്രം യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റ്മുറം, ഇൻറ്റീരിയർ വർക്കിനും എക്സ്റ്റീരിയർ വർക്കിനും ഒരുപോലെ യൂസ് ചെയ്യുന്നു. കാറ്റ്മുറം സെലക്ട്. എൻവയോൺമെൻറ്റിൽ ടിക്ക് കൊടുക്കാം. ഇതിന് നമുക്ക് ലൈറ്റ് വൈറ്റ് കൊടുക്കാം. റെൻഡറിങ് സമയത്ത്, റെൻഡറിങ് നമ്മൾ നൈറ്റ് മോഡാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു എക്സ്റ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് റെൻഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നൈറ്റ് മോഡാണെങ്കിൽ ഇതിന് ഇവിടെ നമുക്ക് ഡാർക്ക് വേണം കൊടുക്കാൻ. ബ്ലാക്കോ മെറൂൺ കളറോ എന്ത് വേണമെങ്കിലും കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ വേണം നമുക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ വൈറ്റ് കൊടുക്കുന്നു. ദെൻ ഗ്ലോബൽ സ്വിച്ചസ് കൊടുത്തു. ഗ്ലോബൽ സ്വിച്ചസ്, ഈ ഗ്ലോബൽ സ്വിച്ചസ്
ഇതിനെ ഇങ്ങനെ പറയാൻ തന്നെ കാരണം ചെയ്ത ഒബ്ജക്റ്റിൻ്റെ എഫക്റ്റ് ഡിഫോൾട്ടായിട്ടുള്ളത്, ഇതിൽ ടിക്ക് ചെയ്തില്ലെങ്കിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര ലൈറ്റ് കൊടുത്താലും ഒബ്ജക്റ്റിൽ ആ എഫക്റ്റ് കാണില്ല. ഫസ്റ്റ് ടൈം തന്നെ ഇതിനെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലോബൽ സ്വിച്ചസ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്താൽ മാത്രമേ റെൻഡറിങ് ടൈമിൽ നമ്മൾ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ, ടെക്സ്റ്ററൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കാണുമെങ്കിൽ ഇതിൽ ടിക്ക് കൊടുക്കണം. ലൈറ്റ് ടിക്ക് കൊടുക്കണം. ഓഫ് വിത്ത് ജി ഐ സെലക്ട് ചെയ്യാം. ഓഫ് വിത്ത് ജി ഐ ഹിഡൻ ലൈറ്റ് അൺടിക്ക് ചെയ്യാം. ഷേഡോ ടിക്ക് ഷോ ജി ഐ അൺടിക്ക്. നെക്സ്റ്റ് ഇമേജ് സാമ്പിൾ. എൻവയോൺമെൻറ്റ് കൊടുത്തു. കളർ മാപ്പിംഗ്. കളർ മാപ്പിങ്ങിൽ ഇൻറ്റൻസിറ്റി ഗമ്മ കൊടുക്കാം. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഇല്യൂമിനേഷൻ ടിക്ക് കൊടുക്കാം. ഇതിനെ ഡെൻസ് മാപ്പ് സെലക്ട് ചെയ്യാം. ബ്രൂട്ട് ഫോഴ്സ്. ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കാഷ് കൊടുക്കണം. ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് സെലക്ട് ചെയ്യാം. ദെൻ റെൻഡർ സെറ്റപ്പ് റെഡിയായി. ശേഷം യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസിൽ പോയിട്ട് യൂണിറ്റ് സെറ്റപ്പൊക്കെ ചെയ്ത ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ടിങ് ആകാം. വീറയിൽ എപ്പോഴും സ്റ്റാൻഡേർഡായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാറില്ല. ഒരിക്കൽ കൂടി റെൻഡർ സെറ്റപ്പ് F10 കോമൺ ഒന്നും ചെയ്യേണ്ട. വീറ അഡാപ്റ്റീവ് DMC കാറ്റ്മോൾ ഫ്രോം ഗ്ലോബൽ സ്വിച്ചസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടിക്ക് ചെയ്യുക. ലൈറ്റ് ടിക്ക് ചെയ്യുക. ഹെഡ് ലൈറ്റ് അൺടിക്ക്. ഓഫ് വിത്ത് GI മാക്സ് ഡെപ്ത് ടിക്ക് ചെയ്യണം. ഗ്ലോസി എഫക്ട്സ് ടിക്ക് ചെയ്യുക. ദെൻ ഗ്ലോബൽ സ്വിച്ചസ് ഇമേജ് സാമ്പിളർ അഡാപ്റ്റീവ് DMC ഇതിൽ എൻവയോൺമെൻറ്റിൽ ടിക്ക്. വൈറ്റ് കളർ സെലക്ട്. ദെൻ കളർ മാപ്പിംഗ് ഇൻറ്റൻസിറ്റി ഗമ്മ ഇൻഡയറക്റ്റ് ഇല്യൂമിനേഷൻ ടിക്ക് ഇറഡൻസ് മാപ്പ് സെലക്ട് ബ്രൂട്ട് ഫോഴ്സ് സെലക്ട് ഇറഡൻസ് മാപ്പ് ഹൈ വെരി ലോ ആക്കാം. ഷോ കാക്ക് ഫേസ് ടിക്ക് ടിക്ക് ദെൻ റണ്ടർ ദെൻ റണ്ടർ. ഒരിക്കലും കൂടി F10 പ്രസ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത ശേഷം റണ്ടറിങ് ചെയ്യുക. 3DX Max-ന്റെ 4 വ്യൂസുകളുണ്ട് ഇതിന്. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ, പെർസ്പെക്റ്റീവ് വ്യൂ. ഫ്രണ്ട് വ്യൂവില് അതുപോലെ ടോപ്പ് വ്യൂവില് ലെഫ്റ്റ് വ്യൂവില് 2D നമ്മൾ വരയ്ക്കുന്നതിലേക്ക് 2D കാണാൻ പറ്റുക. പെർസ്പെക്റ്റീവില് 3D നമ്മൾ വരയ്ക്കുന്നതിൻ്റെ 3D കാണാൻ പറ്റുന്നത് പെർസ്പെക്റ്റീവിലാണ്, ഈ വ്യൂവിലാണ്. ഇതിൻ്റെ ഷോർട്ട് P, ഫ്രണ്ടിൻ്റെ വ്യൂവിൻ്റെ ഷോർട്ട് F, ടോപ്പിൻ്റെ T, ലെഫ്റ്റിൻ്റെ L. ഏത് വ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ആ വ്യൂ മാത്രം സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് Alt വ്യൂ അടിച്ചുകഴിഞ്ഞാൽ ആ ഒരു വ്യൂ മാത്രം നമുക്ക് സ്ക്രീനിൽ കാണാം. വീണ്ടും 4 വ്യൂ ഒരുമിച്ച് കാണുമെങ്കിൽ വീണ്ടും Alt W പ്രസ് ചെയ്താൽ വീണ്ടും അതുപോലെ 4 വ്യൂ ഒരുമിച്ച് കാണാൻ പറ്റും. ഈ ഗ്രിഡ് ലൈൻ ഒഴിവാക്കി കിട്ടണമെങ്കിൽ ജി പ്രസ് ചെയ്തെങ്കിൽ ലൈൻ മാറിക്കിട്ടും. വേണമെങ്കിൽ വീണ്ടും ജി പ്രസ് ചെയ്ത് കൊടുക്കാം. മാക്സിൽ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നതിന് മുമ്പ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം
നമ്മൾ വേറെ സെറ്റിങ്സ് F10 പ്രസ് ചെയ്തെങ്കിൽ അതിലെ സെറ്റിങ്സ് F10 പ്രസ് ചെയ്താൽ റെൻഡർ സെറ്റപ്പ് ഇത് കണ്ടില്ലേ ഇവിടെ മുകളിൽ റെൻഡർ സെറ്റപ്പ് ഇത് വേറെ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് നമ്മൾ പോയിട്ട് വേറെ ആക്കി മാറ്റണം. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് കസ്റ്റമൈസിൽ പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്ത് ശേഷം നമുക്ക് വർക്ക് ചെയ്യാം. അവസാനം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് റെൻഡർ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ F10 പ്രസ് ചെയ്തിട്ട് റെൻഡർ സെറ്റപ്പ് കറക്റ്റ് ചെയ്യാം. വീറ ഇൻഡയറക്റ്റ് ഇല്ലുമെച്ചൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റെൻഡറിങ് ചെയ്യാം. റെൻഡറിങ് ചെയ്യുമ്പം നല്ല ക്ലാരിറ്റിയും നല്ല ക്ലിയറൊക്കെ ഉണ്ടാകണമെങ്കിൽ, ഫാസ്റ്റ് റെൻഡറിങ് ആവണമെങ്കിൽ നല്ല സിസ്റ്റം, ഒരു പ്രോസസ്സർ i5 i7 ഗ്രാഫിക്സ് കാർഡ് 8 GB ഒക്കെ ആണെങ്കിൽ, റാം ഒരു എബോ 8 GB, ഡിസ്ക് മെമ്മറി 2 TB ഒക്കെ ആണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിരിക്കും റെൻഡറിങ് ഉണ്ടാവുക. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉണ്ടാവും. ഇത് 4 വ്യൂസ് ആണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു ബോക്സ് വരച്ചിരിക്കുന്നുണ്ട്. ഈ ടൂള് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണിത്. ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോക്സ് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഷോർട്ട് WB ആണ്. WB പ്രസ് ചെയ്ത് ഇതിന് നമുക്ക് ഷോർട്ടായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ റൊട്ടേഷൻ ഇതിന് നമുക്ക് ഇതിന് സെലക്ട് ചെയ്താൽ ഇതിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. റൊട്ടേറ്റിൻ്റെ ഷോർട്ട് കീ E ആണ്. ഇത് സ്കെയിലാണ്. സ്കെയിലിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ മേലോട്ടും താഴോട്ടും ഒക്കെ വിരിച്ചിട്ട് നമുക്കിതിൻ്റെ വലിപ്പമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇതിനെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഷോർട്ട് കീ R, സ്കെയിലിൻ്റെ ഷോർട്ട് കീ R. കൺട്രോൾ A അടിച്ചാൽ മൊത്തം സെലക്ട് ആയി, ദെൻ ഡിലിറ്റ്. ഇപ്പോൾ ഡിലിറ്റ് ആയി. നമുക്ക് ഇവിടെ കാണുന്ന ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ബോക്സ് ആയാലും ഒരു പില്ലറായാലും ഒരു എന്തുമായാലും, മാക്സ് നമ്മൾ ഒബ്ജക്റ്റ് വരച്ചതിന് ശേഷമാണ് അളവ് കൊടുക്കുന്നത്. നേരെ മറിച്ച് ഓട്ടോ കാഡിലും റെവിറ്റിലും ആദ്യം അളവ് കൊടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അളവ് കൊടുത്തിട്ടാണ് ഓട്ടോ കാഡിൽ വരയ്ക്കുന്നതെങ്കിൽ മാക്സ് നേരെ ഓപ്പോസിറ്റാണ്. വരച്ചതിന് ശേഷമാണ് നമ്മൾ അളവ് കൊടുക്കുന്നത്. ഏതൊരു ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞാലും അതിന് നമുക്ക് അളവ് കൊടുക്കണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അളവ് കൊടുക്കാൻ പറ്റും. ലെങ്ത്ത് കൊടുക്കുക, ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു 400 കൊടുക്കാം. വിഡ്ത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ഹൈറ്റ് ഇതൊക്കെ കൊടുക്കാം. നമ്മൾ വരച്ച ഏത് ഒബ്ജക്റ്റിൻ്റെയും അളവ് ചേഞ്ച് ആക്കണമെങ്കിൽ, ഒരു ചെയറായാലും ഒരു ബെഡായാലും എന്തുമാവട്ടെ, എന്ത് വരച്ചു കഴിഞ്ഞാലും അതിനെ നമുക്ക് അളവ് ചേഞ്ച് വരുത്തണമെങ്കിൽ മോഡിഫൈയിൽ പോയിട്ട് മാത്രമേ അളവ് ചേഞ്ച് ആക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ കളേഴ്സ്, ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡ് കളേഴ്സാണ്. രണ്ടരയും കഴിഞ്ഞ് ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ കളർ കിട്ടിയെന്ന് വരില്ല. നമ്മൾ വരയ്ക്കുന്നു വേറെ ഓൾറെഡി ഇങ്ങനെ വരുന്നു. ഓൾറെഡി വരയ്ക്കുന്നതിന് ഓരോ കളേഴ്സ് ആയിരിക്കും. ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ, രണ്ടരയും കഴിഞ്ഞ് ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ കളേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കളേഴ്സ്, നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് തന്നെ കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും F10 സെറ്റിങ്സിൽ അത് വേറെ മെറ്റീരിയൽ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ സെറ്റപ്പ് ആയിരിക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ ഏത് കളർ കൊടുക്കുന്നുവോ അതേ കളർ തന്നെ ഔട്ട് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ സെറ്റിങ്സ് ചെയ്യുന്നത്. F3 പ്രസ് ചെയ്താൽ വയറായിട്ട് കാണാൻ പറ്റും. വീണ്ടും F3 പ്രസ് ചെയ്താൽ അതിൻ്റെ 3D കാണാൻ പറ്റും. ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കോപ്പി എടുക്കുന്നത്, ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് WB
സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനങ്ങ് വലിച്ചു കൊടുക്കുക. ഇനി കൈ വിട്ട് കളഞ്ഞാൽ ഈ വിൻഡോ കാണും. ഇതിൽ നമുക്ക് എണ്ണം കൊടുക്കാം, ഒരു മൂന്ന്. ദെൻ ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഇതിൻ്റെ കോപ്പി കിട്ടി. കൺട്രോൾ സെഡ് ആണ് അൺടൂൻ്റെ ഷോർട്ട്. കൺട്രോൾ സെഡ് അൺടൂൻ്റെ ഷോർട്ട്, കൺട്രോൾ സെഡ്. കൺട്രോൾ വൈ റീഡു, കൺട്രോൾ സെഡ് അൺടു, കൺട്രോൾ സെഡ്, കൺട്രോൾ വൈ റീഡു. ഇതിൻ്റെ ഓരോ വ്യൂസ് നമുക്ക് നോക്കാം. ഫ്രണ്ട് വ്യൂ ആൾട്ട് ദെൻ ഡബിൾ വി, ഒരു വ്യൂ സ്ക്രീൻ മാത്രം നോക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. എൽ പ്രസ് ചെയ്താൽ ലെഫ്റ്റ് വ്യൂ, ടോപ്പ് ഓഫ് പ്രസ് ചെയ്താൽ ടോപ്പ് വ്യൂ, പെർസ്പെക്റ്റീവ് പി പ്രസ് ചെയ്താൽ ഇതിൻ്റെ ത്രീഡി ആണ്. കൺട്രോൾ എ ഡിലീറ്റ്, എല്ലാം ഡിലീറ്റ് ആയി. മാത്സ് വരയ്ക്കുന്നത് ജോമെട്രിയിലാണ്. ഇതാണ് ജോമെട്രി. ഇതിൽ വരുന്ന ഭാഗങ്ങൾ ബോക്സ്, കോൺ, സ്ഫിയർ, ജിയോസ്ഫിയർ, ഇതൊക്കെ ഇതിൽ വരുന്ന ഭാഗങ്ങൾ. പ്ലെയിനും പിരമിഡ് ടീപ്പോട്ടൊക്കെ ഇതിൽ വരുന്ന ഭാഗങ്ങളാണ്. ജോമെട്രിയിലാണ് നമ്മൾ അധികം മാത്സ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റ്സ്, ജോമെട്രിയിലെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന ഈ പാർട്ട് ബോക്സ് എടുത്തിട്ട് ഇതൊക്കെ ബോക്സ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നു. കോൺ, കോൺ നമുക്ക് വരയ്ക്കാം. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് ചേഞ്ച് വരുത്തണമെങ്കിൽ മോഡിഫൈയിൽ പോയിട്ട് റേഡിയസ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം വലുതാക്കി വരും. ഇത് മുകൾ ഭാഗം വലുതാക്കി എടുക്കാം. ഹൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. സെഗ്മെൻറ്റ്, ഇങ്ങനെ എല്ലാം അളവ് കൊടുക്കുന്നത് മോഡിഫൈയിൽ പോയിട്ടാണ്. ഏത് ഒബ്ജക്റ്റിൻ്റെ അളവ് ചേഞ്ച് ആക്കണോ അത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ പോയതിന് ശേഷം നമുക്ക് ഇവിടെ വേണ്ടതുപോലെ അളവുകൾ മാറ്റിയും കൂട്ടിയും കൊടുക്കാം. ജോമെട്രിയിൽ വരുന്ന ഈ കമാൻഡുകൾ ബോക്സ്, കോൺ, സ്ഫിയർ, ഇതിലെ ഓരോ കമാൻഡുകൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അളവുകൾ സെലക്ട് ചെയ്ത ശേഷം മോഡിഫൈ പോയിട്ട് നമുക്ക് ഹൈറ്റ് കൊടുക്കാം. ഇവിടുത്തെ ഡെപ്ത് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ഇതിലുള്ള സ്കാനിൽ ഡിഫോൾട്ടായിട്ടുള്ള കളേഴ്സാണ്. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന കളറുകൾ. ഇതിൽ വരുന്ന ഷേപ്സിൽ വരുന്ന ജോമെട്രിയിൽ വരുന്ന ഈ ഭാഗങ്ങൾ, കമാൻഡുകൾ, ബോക്സ്, ഇതിൽ ഇതൊക്കെ ഫില്ലാണ്, ഫില്ലായിട്ടാണ് ഉള്ളത്. ബോക്സ്, റിസ്റ്റിയൊക്കെ പോലെ ഇതൊക്കെ ഫില്ലാണ്, ഫില്ലായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. നേരെ മറിച്ച് നെക്സ്റ്റ് ഷേപ്സ്, ഇതിൽ വരുന്ന കമാൻഡുകൾ അതൊന്നും ഫില്ലല്ല. നമുക്ക് ഫോർ ജസ്റ്റ് വൺ ലൈൻ എടുക്കാം. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം. ഇതൊന്നും ഫില്ലല്ല. നേരത്തെ പറഞ്ഞ ജോമെട്രി കംപ്ലീറ്റ് ഫില്ലാണെങ്കിൽ ഷേപ്സിൽ വരുന്ന കമാൻഡുകളൊന്നും ഫില്ലല്ല. റെക്റ്റാങ്കിൾ ഇത് വെറും ലൈൻസായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സർക്കിൾ, അതുപോലെ എലിപ്സ്. ഫോർ എക്സാമ്പിൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ടോപ്പ് വ്യൂ ടി പ്ലസ്, ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിന് നമ്മൾക്ക് ഹൈറ്റൊക്കെ കൊടുക്കണമെങ്കിൽ, ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കണമെങ്കിൽ മോഡിഫൈ പോകാം. ലെങ്ത്ത്, യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കണം നേരത്തെ തന്നെ. ഇതിന് നമുക്ക്
എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. മോഡിഫൈ പോയിട്ട് ഈ എക്സ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഹൈറ്റ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് കൊടുക്കണമെങ്കിൽ എമൗണ്ട് കൂട്ടി കൊടുത്താൽ മതി. ഒരു 300 ഹൈറ്റൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ടോപ്പ് വ്യൂവിൽ ഷേപ്സിൽ പോയിട്ട് റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഡബിൾ വി പ്രസ് ചെയ്യാം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോഡിഫൈ ദെൻ മോഡിഫൈ. ഇതിൻ്റെ ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന അളവ് കൊടുക്കാം. ലെങ്ത്ത് വിഡ്ത്ത് അളവ് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്തിട്ടാണ് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. എക്സ്ട്രൂഡ് പോകണമെങ്കിൽ മോഡിഫൈ ഈ എക്സ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്യാം. ദെൻ എൻ്റർ. ഇതിൽ നിന്ന് വേണ്ടുന്ന അളവ് നമുക്ക് ഇവിടെ കൊടുക്കാം. ത്രീഡി കണ്ടില്ലേ, ഇതിൻ്റെ ആ എക്സ്ട്രൂഡ് ചെയ്തിട്ടാണ് നമുക്കിതിന് അളവ് കൊടുക്കുന്നത്. എലിപ്സ് ആണെങ്കിൽ മോഡിഫൈ പോവാം, എക്സ്ട്രൂഡ് കൊടുക്കാം. നമുക്ക് എക്സ്ട്രൂഡ് കൊടുത്ത് കൊടുക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്സ് ആയിട്ട് വരുന്നതിന് നമുക്ക് എക്സ്ട്രൂഡ് കൊടുത്തിട്ട് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്, ഓരോ വർക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യാം, എൻ്റെ ഓരോ പ്രോഗ്രാമുകൾ കാണാം. പുതുതായി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതൊരു ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.